നമസ്കാരം. ഗണപതി വിവാദത്തിൽ സർക്കാരും NSS നേർക്കുനേർ പോരിന്. തിരുവനന്തപുരത്തെ നാമജപ പ്രതിഷേധത്തിനെതിരെ കേസെടുത്തതോടെ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തം. മുതിർന്ന RSS VHP നേതാക്കൾ പെരുന്നയിലെത്തി NSSന് പിന്തുണ പ്രഖ്യാപിച്ചു. NSSനെ മുൻനിർത്തി ഹിന്ദു വികാരം ഉണർത്താനുള്ള രാഷ്ട്രീയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നതോടെ പോര് കനക്കും. പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പിറകോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് സ്പീക്കർ. NSSനോടൊപ്പം പാർട്ടി ബാനറിലല്ലാതെ കോൺഗ്രസുകാരും അണിനിരക്കും. ശബരിമല സമരകാലത്ത് കണ്ട സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കേരളം പതുക്കെ മാറുകയാണ്. സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ആളിക്കത്തിക്കേണ്ടത് ആരുടെ അജണ്ട? നാമജപക്കാർക്കെതിരെ കേസെടുത്തത് പ്രകോപനമാകുമോ? പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് താല്പര്യമില്ലേ? അണിയറയിൽ പുതിയ ഹിന്ദു മുന്നണി ഉണ്ടാവുകയാണോ? ഈ ചർച്ചകളോടൊപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ പഴക്കുളം മധു കോൺഗ്രസ്, ശ്രീ എസ് സുരേഷ് BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ പഴക്കുളം മധു, ഇന്നലെ കോൺഗ്രസ് ഈ വിവാദ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ല എന്ന സമീപനവും സ്വീകരിച്ചിരുന്നു. നാമജപ പ്രതിഷേധത്തിന് പോയവരിൽ കോൺഗ്രസ്സുകാരുമുണ്ട്, മറ്റു പാർട്ടിക്കാരുമുണ്ട്. ഇത് കേസ് ഏറ്റുമുട്ടൽ തുടങ്ങിയ നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. BJP യുടെയും VHP യുടെയും ഒക്കെ നേതാക്കൾ പെരുന്നയിൽ NSSന് പിന്തുണ പ്രഖ്യാപിക്കാൻ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് അത്ര ഷാർപ്പല്ല എന്ന പരാതി ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇതൊരു നിലപാടെടുക്കേണ്ട, ദൈനംദിനം നിലപാടെടുത്തു പോകേണ്ട ഒരു രാഷ്ട്രീയ വിഷയമായി മുന്നിൽ വരികയാണോ? ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുപോലെ ശാസ്ത്രീയമായ സത്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട്. ഭരണഘടനാപരമായി പൗരന്മാർക്കും മതസംഘടനകൾക്കുമെല്ലാം അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും ധാരണയുണ്ട്. കാരണം ഞങ്ങളാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളതും ഞങ്ങളാണ് ഇത്ര കാലം ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സ്ഥാപിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിലൊന്നും എടുത്തു ചാടില്ല. ഞങ്ങളായിട്ടുണ്ടാക്കിയ വിവാദമല്ല ഇത്. ഇതൊരു വിവാദം, ബോധപൂർവം ഉണ്ടാക്കിയൊരു വിവാദം. ആ വിവാദത്തിൻ്റെ ഒരു ഭാഗത്ത് അവരും മറുഭാഗത്ത് വിശ്വാസികൾ നിൽക്കുകയാണ്. അപ്പം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം നിലനിർത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അവർക്ക് നിലപാട് സ്വീകരിക്കാം. ആ നിലപാടിനോട് കോൺഗ്രസ്സിലെ ഏതെങ്കിലും വിശ്വാസികൾക്ക് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനെ ഒരു കാലത്ത് ഞങ്ങൾ എടുത്തിട്ടില്ല. ഇപ്പം ഷബാനു കേസിലാണെങ്കിലും, മുസ്ലിം ജീവനാംശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ശരീഅത്ത് നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ശബരിമല പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ബിഷപ്പുമാർക്കും മറ്റും എതിരായി കേരളത്തിൽ നടന്ന എന്താണ് പോർവിളികൾക്ക് ഇടയിൽ ആ സംഭവത്തിൽ, ഇതിലെല്ലാം ഞങ്ങൾക്ക് ഒറ്റ നിയമേ ഉള്ളൂ. വിശ്വാസികളാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായി മുമ്പോട്ട് പോകാം. കാരണം ഭരണഘടന അതിന് അനുവാദം തരുന്നുണ്ട്. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ വിശ്വാസികളുടെ പ്രശ്നത്തിനിടയിലേക്ക് വർഗീയ അജണ്ടയുമായി ചിലർ ചാടി വീഴുകയാണ്. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് ബോധപൂർവമല്ല ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് പിന്മാറാമായിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിവേകപൂർവ്വം അത് ചെയ്യാൻ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ തയ്യാറാകുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ അനുവദിക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെക്കാൾ കൂടുതൽ ശൗര്യത്തോടു കൂടി ഇതിനെ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം, ഈ വിവാദം ബന്ധപ്പെട്ടവർ ഉടൻ നിർത്തണം. ശരി, പത്താണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ദൈവമായി കരുതുന്ന ആൾ എന്തിനാണ് നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ ഒരു മിത്താണെന്നൊക്കെ പറയുന്നത്? സി, അദ്ദേഹത്തിന് അത് വാക്കുവിട പറ്റിയാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അത് പറഞ്ഞ് എന്നുള്ളതാണ് കോൺഗ്രസ്. KT കുഞ്ഞിക്കണ്ണൻ, ഇതിപ്പോ കേരള സമൂഹത്തിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ഹൈന്ദവ ജനതയുടെ ചങ്കിൽ തറച്ച കാര്യമാണ് ഇത് എന്നാണ് ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ആ NSS ജനറൽ സെക്രട്ടറിക്ക് പിന്തുണയുമായി ഇന്ന് VHPയും RSSയും ഒക്കെ പെരുന്നയിൽ എത്തുകയും ചെയ്തു. ഇതൊരു മതധ്രുവീകരണം ഉണ്ടാക്കുന്ന വിഷയമായി മാറുകയാണ്, മതകീയമായ വിഷയമായി മാറുകയാണ്. അങ്ങനെ മതവികാരം ഉണർത്തുന്ന വിധത്തിലൊരു വിഷയം ഉരുവം കൊണ്ടുവരികയും അത് വല്ലാത്തൊരു നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഗുണകരമല്ലല്ലോ, കേരളത്തിന് ഗുണകരമല്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പോലെ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം എന്ന നിലയ്ക്കുള്ള സമീപനം സർക്കാരിൽ നിന്നും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയിൽ നിന്നും കൂടി വേണ്ടേ? അങ്ങനെ ഒരു മത സമുദായ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ് ഷംസീരിൻ്റെ പ്രസംഗത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് പ്രചണ്ഡമായ പ്രചാരണം ഹിന്ദുത്വവാദികൾ നടത്തിയത്, യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയത്. ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ഹിന്ദുമത വിശ്വാസികളായ ജനങ്ങളുടെ പിന്തുണയില്ലാത്തൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സംഘപരിവാർ. എല്ലാ കാലത്തും അവരേറ്റെടുക്കുന്ന ഓരോ അജണ്ടക്കും ആളെ കൂട്ടിക്കൊടുക്കുന്ന പണി
കോൺഗ്രസിൻ്റെതാ. നമുക്ക് എല്ലാവർക്കും അറിയാം, 67-ൽ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ മലപ്പുറം ജില്ല കുട്ടി പാകിസ്ഥാനാണെന്ന് പറഞ്ഞ ജനസംഘത്തോടൊപ്പം ചേർന്ന് മതധ്രുവീകരണം ഉണ്ടാക്കാൻ വളരെ ആസൂത്രിതമായ വളരെ കുടിലബുദ്ധിയോടുകൂടി നിയമസഭക്കകത്തും പുറത്തും പ്രചരണം നടത്തിയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അത് 67-ല്ല, അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് ഹിന്ദുത്വവാദികൾ ദേശീയ അധികാരം കൈയാളുകയാണ്. ഓരോ വിഷയത്തിലും അവർ വർഗീയത കണ്ടെത്തുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെ, ഇടതുപക്ഷത്തെ മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഓരോ വിഷയത്തിലും വർഗീയത കാണുന്ന നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലവും സാമൂഹ്യ മണ്ഡലവും മാറിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അതിന് വളം വെച്ച് കൊടുക്കാതിരിക്കുക, അതിന് അവസരമുണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ലേ ബുദ്ധിപൂർവമായ കാര്യം? ഇതൊരു സത്യാനന്തര കാലഘട്ടമാണ്. അതിൽ സത്യം അതല്ലെങ്കിൽ വസ്തുത തുടങ്ങിയ കാര്യങ്ങളെക്കാൾ വൈകാരികമായി ആളുകളെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രസക്തി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതൊരു മതനിന്ദയുടെ പ്രശ്നമാണ് എന്ന മട്ടിൽ പ്രചരിച്ചാൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് പോകും. അതെ അഭിലാഷിന്, കേരളീയ സമൂഹത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹം ഇത്തരത്തിലുള്ള മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വികാരമായ പ്രചരണങ്ങളെ അതിൻ്റെ തന്നെ അർത്ഥത്തിൽ തിരിച്ചറിയും. മിസ്റ്റർ ഈ സുകുമാരൻ നായരും അതേപോലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളും ഇത് വൈകാരികമായ ഒന്ന് പതപ്പിക്കണം, ഇതിനൊന്ന് തീപിടിപ്പിക്കണം, അങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ഹിന്ദുത്വ അജണ്ടയിൽ തങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുമോ, മീൻ പിടിക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കുകയല്ലാതെ മതനിരപേക്ഷ ശക്തികൾക്ക് മറ്റു വഴികളില്ല. അഭിലാഷെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സഖാവ് ഷംസീറിൻ്റെ പ്രസംഗത്തിൽ ഒരു ധ്വനി പറയാൻ പറ്റുമോ? വിശ്വാസി സമൂഹത്തെ ദൈവ ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം അപകീർത്തികരമായി സൂചിപ്പിച്ചതായി ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടോ? മിത്ത് എന്ന് പറയുന്ന വാക്ക് അത് കോൺഗ്രസ്സുകാര് ഡിക്ഷണറി എടുത്ത് പഠിക്കേണ്ടതാണ്. മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും ഐതിഹ്യവും അതേപോലെ തന്നെ സങ്കല്പവും ഒക്കെയാണ്. വിശ്വാസത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഒരു ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ വേദ പാരമ്പര്യം, ഇന്ത്യയുടെ ഉപനിഷത്ത് പാരമ്പര്യം, ഇന്ത്യയുടെ പൗരാണിക സാഹിത്യ പാരമ്പര്യം. ആ പൗരാണിക സാഹിത്യ പാരമ്പര്യത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്ത്യയിലെ പുരാണങ്ങളിലെ ഈ വിഷ്ണുപുരാണം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പൗരാണിക പാരമ്പര്യത്തിലെ സാഹിത്യം പഠിക്കുന്ന ആളുകൾക്കറിയാമല്ലോ എത്രത്തോളം നർമ്മം നിറഞ്ഞതും എത്രത്തോളം ചിന്തോദ്യോപകവുമായ രീതിയിലാണ് പല ഭാവനകളും പല കൽപ്പിത കഥകളും അതിലുള്ളത്. അപ്പോൾ കൽപ്പിത കഥ എന്ന് പറയുന്നത്, മിത്ത് എന്ന് പറയുന്നത് ദൈവനിന്ദയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരർത്ഥത്തിൽ ഭാഷാപരമായി കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ മൗഢ്യവും ഇതിലുണ്ട്. ജനങ്ങൾ മൂഢന്മാരല്ല, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ജനങ്ങൾ ശിശുക്കളും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് എന്ന് കോൺഗ്രസ്സുകാരും RSS-കാരും ചിന്തിക്കേണ്ട, അവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ശരി, ഓക്കെ. അവിടെ ശ്രീ പഴകുളം മധു, കോൺഗ്രസിൻ്റെ നിലപാട് നമ്മൾ പരിശോധിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ജവഹർലാൽ നെഹ്റു മുതൽ ശശി തരൂർ വരെയുള്ളവർ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നില്ലെങ്കിൽ ശശി തരൂർ വിശ്വാസിയാണ്, അദ്ദേഹം ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുമാണ്. ഷംസീർ പറഞ്ഞ അതേ കാര്യം ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. പൊട്ടത്തരം എന്ന വാക്കാണ് ശശി തരൂർ ഈ പ്ലാസ്റ്റിക് സർജറിയാണ് ഗണപതി എന്ന വാദത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് ഒരാൾ പറഞ്ഞു എന്ന് കരുതി ഇത്ര വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവുക, അതിൻ്റെ പേരിൽ മതധ്രുവീകരണം ഉണ്ടാവുക തുടങ്ങിയ ആ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ അല്ലേ കോൺഗ്രസ് എതിർക്കേണ്ടത്? അഭിലാഷേ, അതിന് ഒരു കാര്യം താങ്കൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി ഗണപതിയെക്കുറിച്ച് പറയുകയുണ്ടായി. പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ വിട്ട ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള പറഞ്ഞു ഇതൊരു സുവർണാവസരമാണെന്ന് പറഞ്ഞു. ഇവർക്ക് വർഗീയ പാർട്ടികൾക്ക് ഒരിക്കലും, ഇപ്പം വർഗീയത ആളിക്കെത്താൻ ശ്രമിക്കുന്ന ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷം, അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും മതചിഹ്നങ്ങളോട് ബഹുമാനമോ ദൈവങ്ങളോട് ആദരവോ കൊണ്ടല്ല അവർ നിൽക്കുന്നത്, അവർക്ക് വേറെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി യാതൊരു സത്യത്തിൽ എന്തോ ഒരു മോശമായിട്ടുള്ള വിവരമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടി ശശി തരൂർ കൊടുത്തു. ലോകത്തെ ഏറ്റവും ചെറിയ ആനയുടെ തലയും ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഉടലും ചേർത്ത് വെച്ചാൽ നടക്കില്ല. ഇപ്പം ഹിന്ദുക്കളുടെ വിശ്വാസം അതാണോ? വലിയ ഹൈന്ദവ പാർട്ടിയുടെ നേതാവല്ലേ പ്രധാനമന്ത്രി? അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ വിശ്വാസം അതാണോ? ഗണപതി ഒരു അവതാരമാണെന്നാണ്, ഒരു ദൈവമാണെന്നാണ്, അല്ലാതെ പ്ലാസ്റ്റിക് സർജറിയിൽ ഏതെങ്കിലും ഒരാൾ വന്ന് തുന്നിച്ചേർത്തതാണെന്നല്ല ഹിന്ദു പുരാണം പഠിപ്പിക്കുന്നത്. സി ഇങ്ങനൊരു വാക്ക് പറയുന്നു, അത് പറയുമ്പോൾ ദൈവമായിട്ടുള്ള ഒരാൾ
മിത്ത്. അതിൻ്റെ അർത്ഥത്തിൽ തേടിയാണിപ്പോൾ പിന്നെ സി പി എം പോകുന്നത്. അത് അങ്ങനെയല്ല, അർത്ഥം ഇങ്ങനെയാണ്. ഓക്കെ, എന്തായിക്കോട്ടെ, ശരാശരിയായിട്ടുള്ള മനുഷ്യർ വിശ്വസിക്കുന്നത് മിത്തെന്ന് വെച്ചാൽ മിഥ്യ അയഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണെന്നാണ്. ഇന്നലെ വരെ ആരാധിച്ച വിശ്വസിച്ച ദൈവം ഒരു മിഥ്യയാണ് എന്ന് ഒരു ഭരണഘടനാ പദവി ഇരിക്കുന്ന ആൾ പറയുന്നു. അത് അവർക്കതിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഈ സി പി എമ്മിനിത് പറയാം, കാരണം സി പി എം നേതാക്കന്മാർ അവരുടെ ഭാര്യമാരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞ് നൂറ്റം നേത്തവിടാൻ പറഞ്ഞ് രഹസ്യമായി തലയിൽ മുണ്ടിട്ട് വിട്ടിട്ടാണ് ഈ ടി വി ചാനലിൽ വന്ന് ഈ ഗീർവാണ പ്രസംഗം നടത്തുന്നത്. അവരാണ് ശബരിമല പ്രശ്നത്തിലും ഇതുപോലെ ഗീർവാണം നടത്തി അവസാനം ജനങ്ങളുടെ മുമ്പിൽ പേര് മാപ്പിരക്കേണ്ട ഗതികൾ ഉണ്ടായതിവരാണ്. ഇവർ സയന്റിഫിക് യാഥാർത്ഥ്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയല്ല, കോഴിപ്പോരാണ്. രണ്ട് കോഴികൾ പരസ്പരം ഏറ്റുമുട്ടി ചോര വാർന്നാലെന്ത്, രണ്ട് കോഴിയും ചത്തു വീണാലെന്ത്, സംഘപരിവാറിനും സി പി എമ്മിനും ചോര കുടിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്ന അതല്ല. ശശി തരൂർ പറഞ്ഞാണ് യാഥാർത്ഥ്യം. ശശി തരൂർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരുത്തി, അത് പാടില്ല, ശരിയല്ല എന്ന് പറഞ്ഞു. അതേ നിലപാട് ഞങ്ങൾ ശംസീർ പറഞ്ഞു, അത് തെറ്റായി പോയി, അത് ആവശ്യമില്ല, അനവസരത്തിലാണെന്ന് പറഞ്ഞാൽ ഒന്ന് തിരുത്തിയേക്കുക. ഷാഫി ചാലിയും ഈ ശബരിമല പ്രക്ഷോഭം ഒക്കെ ഉണ്ടായ സമയത്ത് വിശ്വാസികൾക്ക് അനുകൂലമായിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെയും നിലപാടുകൾ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇത് വർഗീയവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. സ്പീക്കർ മാർക്സിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയായി ആണല്ലോ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അത് പലതരത്തിൽ ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസത്തെ നിന്ദിച്ചു എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണം വരുന്നു. അത് ഗുണകരമല്ലാത്ത നിലയിലേക്ക് സമൂഹത്തിൽ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം ആരാണ് നിർദ്ദേശിക്കേണ്ടത്? ഞാൻ ആദ്യം ഒരു ചോദ്യം അഭിലാഷിനോട് ചോദിക്കട്ടെ. നമ്മുടെ ഈ ചർച്ചയിൽ വർഗീയത പറയാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടോ? വല്ല ആർ ബി ബാബുവോ സുരേഷോ അങ്ങനെ ആരെ പ്രതീക്ഷിക്കാവോ? വരുന്നുണ്ടോ? ബി ജെ പിയുടെ പ്രതിനിധിയുണ്ട്, അതായത് ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എത്താൻ വൈകുന്നതാണ്. എന്ത് പറയും എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. ഓക്കെ, ഇതിൽ ഞങ്ങളിതിനെ കാണുന്നത് ഈ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളുമൊക്കെ അതാത് സമുദായങ്ങളെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഹൈന്ദവ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന് ശ്രീരാമൻ എന്ന് പേരിടും, കൃഷ്ണൻ എന്ന് പേരിടും, ഒരിക്കലും കംസനെന്നോ രാവണനെന്നോ ഇടില്ല. എന്താ അതിന് കാരണം? രാമായണവും മഹാഭാരതവും ഒക്കെ അവരെ ജീവിതത്തെ സ്വാധീനിച്ചത് അത്രമാത്രമാണ്. സീത എന്ന പെൺകുട്ടിയാണ് സീത എന്ന പേരിടും, പക്ഷെ ഒരിക്കലും ശൂർപ്പണക എന്നിടില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളിലും മുഹമ്മദിൻ്റെ പേരിടും, ഉമ്മറിൻ്റെ പേരിടും, ഉസ്മാൻ്റെ പേരിടും, ആയിഷയുടെ പേരിടും, ഒരിക്കലും അബൂ ജഹലിൻ്റെ പേരോ അബൂ ലഹബിൻ്റെ പേരോ ഇടില്ല. അത് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ സ്വാധീനിച്ചതിൻ്റെ ആഴ. ക്രിസ്ത്യാനികളെടുത്ത് നോക്കിയാൽ ജോസഫുണ്ട്, മാത്തപ്പനുണ്ട്, എല്ലാ പേരിടും, ഒരിക്കലും ജൂദാസിൻ്റെ പേരിടില്ല. എന്തായതിന് കാരണം? ബൈബിളിൻ്റെ സ്വാധീനമാണ്. നമ്മൾ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെയും അവധാനതയോടു കൂടിയാണ് നമ്മൾ പരാമർശിക്കേണ്ടത്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഷംസീറും ഞാനുമൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് ആലോചിച്ച് തന്നെ പ്രതികരിക്കേണ്ടവരാണ്. കാരണം അത്രമാത്രം ഇസ്ലാമോഫോബിയ ഇവിടെ ശക്തമാണ്. ഇസ്ലാം വിട്ടാൽ പോലും ആ പേര് നിലനിൽക്കുന്ന കാലത്തോളം ആക്രമിക്കപ്പെടും. ഇവിടെ ഈ വിഷയ സംബന്ധമായി ഞാൻ പറയാൻ കാരണം, ഞാൻ ഒരു എം എൽ എ ആകുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തതാണ് ഞാൻ എം എൽ ആകാൻ. എന്നാൽ ഷംസീർ നമുക്ക് കാണിച്ചതെന്താണ്? ദൃഢപ്രതിജ്ഞ. അപ്പം ഷംസീറും എന്നെയും തമ്മിൽ നിങ്ങൾ വിലയിരുത്തണം. എന്നിട്ട് പോലും ഷംസീർ ഇത്ര ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഷംസീർ ഒന്ന് ആലോചിക്കണം. പണ്ടത്തെ കാലമല്ല, ഉദ്ദേശം 35 വർഷങ്ങൾക്ക് മുമ്പാണ് 1921 എന്ന ഐ വി സസിൻ്റെ സിനിമ വന്നത്. അതിൽ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജി ധീര ദേശാഭിമാനിയായിരുന്നു. ആ സിനിമ ലക്ഷങ്ങൾ വാരി. ഒരു മനുഷ്യനും അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഈ നാട്ടിൽ വന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് കെ ജി മാരാരാണ് ബി ജെ പിൻ്റെ പ്രസിഡന്റ്. എന്താ അദ്ദേഹം മോശക്കാരനാണോ? ചരിത്ര ബോധമില്ലാത്ത ആളാണോ? കുമ്മനം രാജശേഖരനാണ് അന്ന് ഹിന്ദു ഐക്യവേദിൻ്റെ കൺവീനർ എന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം അക്കാലത്ത് അദ്ദേഹം ഹോമിക്കപ്പെടുന്ന ഹിന്ദു ദേശീയത എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തെക്കുറിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ ഞാനൊരു നിരൂപണം എഴുതിയതും വിവാദമായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആരും എതിർത്തിട്ടില്ല, നല്ല കേരളം നെഞ്ചിലേറ്റി. പക്ഷെ 35 വർഷം കഴിഞ്ഞപ്പോൾ കേരളം നോക്കൂ നിങ്ങൾ. ഇപ്പം ഭാര്യം കുന്നൻ എന്നാണ് കേട്ടോടുകൂടി
എന്താ അദ്ദേഹം തെമ്മാടി പിടിച്ചുപറിക്കാരൻ എന്തായിരുന്നു ഇവിടെ കഥ? ചരിത്രത്തിനാണ് ഇവിടെ മാറ്റം വന്നത്? അല്ല, മലയാളിക്ക് ഈ 35 കൊല്ലം കൊണ്ടുവന്ന മാറ്റമാണ്. ഈ മാറ്റത്തെ കണ്ടുകൊണ്ടേ ഇനി ഇവിടെ സംസാരിക്കാവൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഷംസീർ ഇത് സംസാരിക്കുമ്പം ഷംസീർ എന്താലോചിക്കണം, എൻ്റെ വാചകങ്ങളുടെ ശകലങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇവിടെ സംഘപരിവാർ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം എല്ലാ കളിയും കളിച്ചിട്ടും ഇവിടെ അവർ വേര് പിടിക്കുന്നില്ല. വല്ലവനും എന്താ പറയുക, എന്തും അവർ ആയുധമാക്കുമെന്നത് പ്രതീക്ഷയ്ക്ക് എഴുതിയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഷംസീറിൻ്റെ പ്രസംഗത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം സൂചിപ്പിച്ചു എന്നാണ് ഇവിടുത്തെ ബഹളം. കൂടെ അദ്ദേഹത്തിന് എന്തും കൂടി പറയാമായിരുന്നു. പ്രവാചകൻ ഒരു ആകാശയാത്ര നടത്തിയിട്ടുണ്ട് ബുറാക്ക എന്നൊരു വാഹനത്തിൽ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശാസ്ത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയാത്ത രീതിയിൽ മരിച്ചുപോയ മനുഷ്യനെ ക്രിസ്തുദേവൻ വീണ്ടും എന്താണ് ജീവൻ കൊടുത്തതൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളെ മാത്രമതാ എന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. ഒന്നത് രണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ചന്തപ്പം വീണ പോലെ എന്നൊരു ചൊല്ലുണ്ട്. ചന്തപ്പം വീണപ്പം പരിക്കൊന്നും പറ്റിയില്ല, പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കൈയൊടിഞ്ഞു പോയി. ഇവിടെ അതാ സംഭവിച്ചത്. ഇവിടെ ഷംസീറിൻ്റെ പ്രസംഗത്തിന് ശേഷം 10 ദിവസങ്ങൾ നോക്കുക, ഒരു NSSO ആരും തന്നെ ഇടപെട്ടിട്ടില്ല. ഇവിടെ പരസ്പരം കൊലവിളിയാണ്. ഒരാൾ മോർച്ചറി പറയുന്നു, വേറെ ആൾ കൈവെട്ടെന്ന് പറയുന്നു. അത് ചർച്ചയ്ക്ക് പോയി, പിന്നെ അതിന് ന്യായീകരിക്കാമെന്ന് MV ഗോവിന്ദൻ മാഷ്ടർ പത്രസമ്മേളനം. അതിൽ അദ്ദേഹം ഒരു മതത്തിൻ്റെ ചോദിച്ചപ്പോൾ മിഥ്യയാണെന്ന് പറഞ്ഞു, അത് മിത്താണെന്ന് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവരുടെ വിശ്വാസം പറഞ്ഞു. അതിലൊക്കെ അപകടങ്ങളുണ്ട്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വേണ്ടത്? ഞാൻ പറയും ഷംസീറിനോട് എനിക്ക് പറയാനുള്ളത്, CPMനോട് എനിക്ക് പറയാനുള്ളത്, സംഘപരിവാർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതി നമ്മൾ കണ്ടല്ലോ, ഇത് അവിടേക്ക് പോകാൻ പാടില്ല. തൻ്റെ വർത്തമാനം കൊണ്ട് ഞാൻ വിശ്വാസികളല്ല ഉദ്ദേശിച്ചത്, എൻ്റെ വർത്തമാനം കൊണ്ട് ഏതെങ്കിലും വിശ്വാസികൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ട വിഷയമല്ലേ, ഒരു ഡിബേറ്റിന് എടുക്കാൻ പറ്റുന്ന വിഷയമാണ്. ശരി, കാരണം എന്താണ്, ഇവർക്ക് അവസരം കൊടുക്കാനോ വേണ്ടത്? അതുകൊണ്ട് ഷംസീർ മഹാനാകില്ലുള്ളൂ. അദ്ദേഹത്തിന് RSSനോടും സംഘപരിവാറിനോടും മാപ്പ് പറയണ്ട. എൻ്റെ ഡയലോഗ് ഇന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ചാണ് പല വിശ്വാസികൾക്കും തോന്നിയതെങ്കിൽ ഞാൻ അത്തരക്കാരോട് അങ്ങനെ ഒരു തോന്നലുണ്ടായ സാഹചര്യം ഉണ്ടായാലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന് തീർക്കണ്ടേ? ശരി, അതല്ലേ വേണ്ടത്. ശരി, ഞാൻ ഈ വിഷയത്തെ ഈ കോലത്തില ഞങ്ങൾ വിശ്വാസികളോട്. മുസ്ലിം ലീഗിന്റെ നിലപാട് പോലും അങ്ങനെയാണ്, അതായത് മുള്ളുകൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ തൂബാവുണ്ട് പോലും എടുക്കാൻ പറ്റാത്ത പരുവത്തിലാക്കരുത് എന്നുള്ളത്. ഷംസീർ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത അദ്ദേഹത്തിന് ബോധ്യമുള്ളതായിരിക്കെ തന്നെ ആ കാര്യം ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതല്ല ആരെങ്കിലും ജെനുവിനായി അതിനെ എടുത്ത് പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്കതിൽ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം എപ്പോഴേ പരിഹരിക്കാമായിരുന്നു എന്ന് നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ഷടനോട് ശാഠ്യം എന്ന് പറയുന്നത് പോലെ വല്ലാത്ത ഒരു നിലപാടെടുത്ത് ഈ കാലുഷ്യം കൂട്ടുകയാണോ? ഷാഫി ചാലിയത്തിൻ്റെ ഒരു വിശദീകരണത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് അഭിലാഷി ചോദ്യം എന്നോട് ചോദിച്ചത്. ഓരോ പ്രശ്നത്തിനും വിവേകപൂർവ്വ സമീപനം സ്വീകരിക്കണം എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ മിസ്റ്റർ ഷാഫി ചാലിയത്തെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ചെന്നായിൻ്റെയും ആട്ടിൻകുട്ടിയുടെയും കഥയുണ്ടല്ലോ, ഷംസീർ എന്തു പറയുന്നു എന്നുള്ളതല്ല, ഷംസീർ എന്ന നാമമാണ് പ്രശ്നം. ഷംസീർ മുസ്ലിമാണ്, കമ്മ്യൂണിസ്റ്റാണ്. ആ അർത്ഥത്തിൽ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തെല്ലുമില്ലാത്ത ഒരു കാര്യം ആരോപിക്കുകയാണ്, അദ്ദേഹം ദൈവനിന്ദ നടത്തിയെന്ന്, ഹൈന്ദവ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന്, അങ്ങനെ ഒരു സൂചന, അങ്ങനെ ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലില്ല എന്ന് ആ പ്രസംഗം നിരവധി തവണ കേട്ട എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഷംസീർ ഒരർത്ഥത്തിനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാപ്പ് പറയേണ്ട ആവശ്യമില്ല, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കീഴടങ്ങേണ്ട ആവശ്യമില്ല. ആരുടെയും വികാരത്തെ വ്രണപ്പെടാത്ത ഒരാൾ, RSSകാർ വികാരം വ്രണപ്പെടുത്തി എന്ന് പറയുമ്പോൾ, വികാരം വ്രണപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് പറയേണ്ടതില്ല. ഇവിടെ എൻ്റെ സുഹൃത്ത് ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകൾ കീഴടങ്ങലിൻ്റെതാണ്. ആ കീഴടങ്ങൽ ഞങ്ങളെ കിട്ടില്ല. ആ കീഴടങ്ങൽ ഹിന്ദുമത വിശ്വാസികളോടല്ല, ആ കീഴടങ്ങൽ ഹിന്ദുത്വവാദികളാണ്. ഹിന്ദുത്വവാദത്തെയും ഹിന്ദുമതവിശ്വാസത്തെയും വ്യവച്ഛേദിച്ച് കാണാനുള്ള രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെട്ട ഒരാളുടെ അവസരവാദപരമായ ഉപദേശമായിട്ട് മാത്രമേ
എന്തുകൊണ്ടോ പ്രിയപ്പെട്ട ഷാഫി, നിങ്ങളുടെ ഈ വാദങ്ങളെ എനിക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരം ഉപദേശങ്ങളെല്ലാം സംഘപരിവാർ പിടിച്ചെടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ്. നിലപാടെടുത്തത് ഇതിൽ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത് നായർ സർവീസ് സൊസൈറ്റിയാണ്, NSS ആണ്. അവർ RSSന്റെ പാളയത്തിൽ ഒരു സഖ്യത്തിന് പോകാതിരുന്ന ആളുകളായിരുന്നു. ഇന്ന് അവരുടെ ആസ്ഥാനത്തേക്ക് RSSഉം VHPയും ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ, അവർക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. ഹിന്ദുത്വവാദികൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്രണിതരായിട്ടുള്ളൂ, അവർ മാത്രമേ അത് ഉപയോഗിക്കൂ എന്നൊക്കെയുള്ളത് നിഷ്കളങ്കമായിട്ടുള്ള നിരീക്ഷണമല്ലേ? അല്ല, ഞാൻ അഭിലാഷിനെ പോലെ അത്ര നിഷ്കളങ്കയല്ല. RSSന്റെ ഒരു അജണ്ടയിൽ ഉയർന്ന വിഷയം ഒരു വൈകാരികമായ വിശ്വാസത്തിന് വ്രണപ്പെട്ടത് കൊണ്ടാണ് NSSന്റെ അധ്യക്ഷൻ സുകുമാരൻ നായർ ഏറ്റെടുത്തത് എന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് കളിക്കുന്നത്. ആ രാഷ്ട്രീയ അജണ്ടയോടൊപ്പം ചേർന്ന് മീൻ പിടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദേശീയ തലത്തിൽ ഹിന്ദുത്വ ഫാസത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കോൺഗ്രസ്സുകാർ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അഭിലാഷേ അങ്ങനെ അത്ര നിഷ്കളങ്കമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. RSSന്റെ ഒരു അജണ്ടയുണ്ട്, അത് എന്താണ്? ആട്ടിൻകുട്ടി കുളം കലക്കിയില്ലെങ്കിലും, ആട്ടിൻകുട്ടി കലക്കിയിട്ടില്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛൻ കലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ തിന്നാൻ നിൽക്കുന്ന മാംസഭോജികളാണ് ഈ RSSകാര്. ആ മാംസഭോജികൾ പഴങ്കഥയിലെ ആട്ടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഷാഫിയെ പോലുള്ള ആളുകൾക്കില്ല എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. വിവേകത്തിന്റെ പേരിൽ അദ്ദേഹം സറണ്ടർ ചെയ്യുകയാണ്. ശരി, ഓക്കെ. ശ്രീ എസ് സുരേഷ്, ഇന്നലെ സ്പീക്കർ എൻ ഷംസീർ, ഞാൻ ഒരു മതവിശ്വാസത്തെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ശാസ്ത്രമാണ് സത്യം, വിശ്വാസത്തോട് ബഹുമാനമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ വിഷയം അവസാനിക്കേണ്ടതാണ്. താങ്കൾ ഈ ചർച്ചയിൽ 15 മിനിറ്റ് വൈകി വന്നതുപോലും ഇന്നും സമരത്തിന് പോയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ഇതിങ്ങനെ കത്തിച്ച് നിർത്താനുള്ള പ്രേരണ എന്താണ്? കഴിഞ്ഞില്ലേ, തീർക്കണ്ടേ? അല്ല ശ്രീ അഭിലാഷ്, ഇവിടുത്തെ ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൽ മാത്രം എന്തിനാ ഈ സയൻറ്റിഫിക് ടെമ്പർ? ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൽ മാത്രം എന്തിനാ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം? ഹിന്ദുവിൻ്റെ വിശ്വാസത്തിലും ഹിന്ദുവിൻ്റെ ആരാധനാമൂർത്തിയിലും മാത്രം എന്താ ശാസ്ത്ര തത്വങ്ങളുടെ ഗവേഷണ ചാരുത? ഇവിടെ മതേതരത്വം ശാസ്ത്രത്തിന് മതമുണ്ടോ? സയൻറ്റിഫിക് ടെമ്പറിന് മതമുണ്ടോ? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന് മതമുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ അവർ പറഞ്ഞു കുളം കലക്കാൻ വന്നിരിക്കുന്നു RSS എന്ന്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ സ്വയം വന്ന് കുളം കലക്കിയത് സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസൽമാനെയും അടിപ്പിക്കാനായി പ്രാക്ടീസിങ് മുസ്ലിമായിട്ടുള്ള താങ്കളുടെ സഖാവ് ഷംസീർ വന്ന് ഗണപതിയെ അപമാനിച്ച് അവഹേളിച്ചത് ആരാണ് കുളം കലക്കിയത്? ആ കുളം കലക്കിയതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിനോട് തനിക്ക് ഖേദം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ തയ്യാറാകാതിരുന്ന ഷംസീർ കുളം കലക്കിക്കൊണ്ട് തന്നെ ഇരിക്കയില്ലായിരുന്നോ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിട്ട് എന്താ പറഞ്ഞത്? മാപ്പുമില്ല കോപ്പുമില്ല എന്നല്ലേ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോട് പറഞ്ഞത്? കോപ്പുമില്ല എന്നൊന്നും പറഞ്ഞില്ല, മാപ്പുമില്ല തിരുത്തുമില്ല. മാപ്പുമില്ല തിരുത്തുമില്ല അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അതിനുശേഷം ഗണപതി മിത്താണ് മിത്താണ് മിത്താണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള MV ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞില്ലേ? ആ സമയത്ത് അദ്ദേഹത്തിനോട് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ ചോദിച്ചില്ലേ അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചില്ലേ? അതേ ചോദ്യം തന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ താങ്കളോട് ഞാൻ ചോദിക്കുന്നു. നാമം കൊണ്ട് ഹിന്ദു നാമധാരിയായിട്ടുള്ള KT കുഞ്ഞിക്കണ്ണൻ താങ്കളോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹു മിത്താണോ അതോ ശാസ്ത്രമാണോ? ഞാൻ ചോദിക്കുകയാണ്. ഇനിയും എനിക്ക് ഏറെ ചോദിക്കാനുണ്ട്, ഞാൻ സമയത്തിന്റെ കുറവ് കാരണം അത് ആവർത്തിച്ച് ചോദിക്കുന്നില്ല. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അള്ളാ മിത്താണ് എന്ന് പറയാനുള്ള തൻ്റെടവും ആർജവും മതേതര അഭിമാനവും ഇല്ലാത്ത ഇത്രയും നെറികെട്ട ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാവോ? ഏതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹു മിത്താണെന്ന് പറയണമെന്ന് BJP അഭിപ്രായമില്ല. അള്ളാഹുവും മിത്തല്ല, കൃഷ്ണനും മിത്തല്ല, അതോടൊപ്പം തന്നെ ഗണപതിയും മിത്തല്ല, യേശുക്രിസ്തുവും മിത്തല്ല, അതെല്ലാം വിശ്വാസമാണ്.
എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിത്തെന്ന് പറഞ്ഞാൽ മിത്തിൽ മതവിവേചനം പാടില്ല, മിത്തിൽ ന്യൂനപക്ഷ പ്രീണനം പാടില്ല, മിത്തിൽ ഭീകരവാദികൾ നാളെ ഷംസീറിൻ്റെ തല വെട്ടിക്കളയോ, ജോസഫ് മാസി മാഷിൻ്റെ കൈ വെട്ടിയതുപോലെ ഷംസീറിൻ്റെ ഈ എം വി ഗോവിന്ദൻ്റെ ഈ തല വെട്ടിക്കളയുമോ കൈ വെട്ടിക്കളയുമോ എന്നുള്ള ഭയവും വിറയലും ആവശ്യമില്ല. നിലപാടും നിലപാടായിട്ട് പറയാനുള്ള ആർജവും തൻ്റെ ഇടം ഉണ്ടാവണം മാർസിസ്റ്റ് പാർട്ടിക്ക്. ശരി, ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആരാ കുളം കലക്കി മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ ഷംസീർ, ഇവിടെ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അത് സമ്പൂർണ്ണമായിട്ടും കലക്കി നശിപ്പിച്ചില്ലേ? അങ്ങേര് പറഞ്ഞു മുസ്ലിമിന്റെ അള്ളാഹു മിത്തല്ല എന്ന് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് തീർന്നില്ലല്ലോ. ഇവിടെ എന്താ നിങ്ങളുടെ ഷംസീറിനോട് പത്രക്കാർ ചോദിച്ചില്ലേ അങ്ങ് മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഷംസീർ മതപരമായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യം വച്ചല്ല ഗണപതിയെ അവഹേളിച്ചതെങ്കിൽ അദ്ദേഹം പറയണ്ടേ ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദിയാണ് എന്ന് പറയണ്ടേ നിങ്ങളുടെ ഷംസീർ? അത് പറഞ്ഞോ ഈ കേരള സമൂഹത്തിന്റെ മുമ്പിൽ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? മതവെറിയനായിട്ടാണ് ഷംസീർ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചത് എന്നല്ലേ അതിന്റെ അർത്ഥം? ശരി, ഇനി മറ്റൊന്ന് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇന്ന് അയാൾ എന്താ സംസാരിച്ചത്? ഈ മതവെറിയനായ ഷംസീർ ഇന്നെന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ഹിന്ദുക്കൾ തൊഴുതു തുടങ്ങിയതും വിളക്ക് കത്തിച്ചു തുടങ്ങിയതും 500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വാങ്കുവിളിക്ക് ശേഷമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിലല്ലേ ഈ മതപരിയനായിട്ടുള്ള ഷംസീർ ഇന്ന് പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല, ഷംസീറിന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. ഓരോ ഭാഷയ്ക്ക് പിന്നിലും ഇതുപോലെയുള്ള നിക്ഷിപ്ത താല്പര്യമുണ്ട്. അഭിലാഷിന് മനസ്സിലാവണം. വളരെ നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങളെ പോലും ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്റെ മതത്തെ ഇയാളുടെ ഭാഷ എങ്ങനെയാണ് അപകടപ്പെടുത്തിയത്? അഭിലാഷോ കെ ടി കുഞ്ഞുകണ്ണനോ അല്ല, വിശ്വാസിയായ ഷംസീർ എന്താ പറഞ്ഞത്? താങ്കളത് പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഷംസീർ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഷംസീർ പറഞ്ഞ എന്താ, കേരളത്തിൽ വാങ്കുവിളി മുഴങ്ങുമ്പോ ആ സമയം പറഞ്ഞ് സന്ധ്യാവിളക്ക് കൊളുത്തുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും മതനിരപേക്ഷമാണ് കേരളം. വാങ്കുവിളിയും സന്ധ്യാവിളക്ക് കൊളുത്തലും ഒക്കെ ഒരുപോലെ നടക്കുന്ന നാടാണ് എന്ന് പറയുന്നത് വാങ്കുവിളി കേട്ടത് കൊണ്ട് മാത്രമാണ് വിളക്ക് കൊളുത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് കൊണ്ടാണ് വിളക്ക് കൊളുത്തുന്നത് എന്ന മട്ടിലൊക്കെ താങ്കൾ വ്യാഖ്യാനിക്കരുത്. അത് ദുർവ്യാഖ്യാനമാണ്. കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറയാലോ, എന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്? ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ ഷംസീർ എന്ന് പറഞ്ഞ വിവരദോഷി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? പൊന്നാനിയിൽ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ മുല്ലാക്കമാർ മതം മാറ്റാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്ന കെട്ടുകഥകൾ മാത്രമാണ് ഷംസീർ ഇതുപോലെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന ആദ്യത്തെ കഥ ഇതാണ്, നിങ്ങൾ എന്താ ആനയുടെ തലയും ഒരു ഉടലുമുള്ള ഗണപതി അതിനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എന്താ നാണമില്ലേ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അല്ലല്ലോ ഷംസീർ ഇങ്ങനെയൊക്കെ ആണല്ലേ നിങ്ങൾ? നിങ്ങളൊരു വിഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഷംസീറിനെ വെച്ച് പൂജിക്ക്. കേരളത്തിൽ ഹിന്ദുവിനെയും മുസൽമാനെയും അടുപ്പിക്കാൻ വേണ്ടിയുള്ള കലാപം ഉണ്ടാക്കി അതിൽ നിന്ന് അരിവാണി വോട്ട് നേടാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്ന പക്ഷക്കാരനാണ് കേരളത്തിലെ. ശമിപ്പിക്കുന്ന വിധത്തിലാണ് ഷംസീർ പറഞ്ഞതൊന്നും അല്ല താങ്കൾ പറയുന്നത്. ഷംസീർ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വേണമെങ്കിൽ ഡിബേറ്റ് ആകായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം താങ്കൾ ഇല്ലാത്ത കാര്യം പറഞ്ഞു. ഇനി ഏതെങ്കിലും ഹിന്ദു എവിടെയെങ്കിലും തെറ്റിദ്ധരിച്ച് പോലും വികാരം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലും ശമിപ്പിക്കുന്ന വിധത്തിലാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത്. നമ്മൾ എന്തിനാണ് ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ചിന്താശേഷിയുള്ള കേൾവി ശക്തിയുള്ള വായിക്കാൻ അറിയുന്ന ആളുകളല്ലേ കേരളത്തിലെ ജനങ്ങൾ? എന്താണ് അയാൾ പറഞ്ഞതെന്നുള്ളത് നമ്മൾ കേട്ടതാണ്. വീഡിയോ ഉണ്ട്, അത് നമുക്ക് വായിക്കാം. ഇല്ലാത്ത കാര്യം എന്തിനാണ് ശ്രീ സുരേഷ് പറയുന്നത്? കാര്യം കൂടെ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ എന്തുകൊണ്ട് കലാപം നടക്കുന്നില്ല? ഇവിടത്തെ ഹിന്ദു സമൂഹം, കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളത് അതുകൊണ്ടല്ല. ഇവിടെ ഷംസീറും കെ ടി കുഞ്ഞിക്കണ്ണനും എം വി ഗോവിന്ദനും ചേർന്ന് ഹിന്ദുവും മുസൽമാനും പരസ്പരം അടിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. ഇവിടെ മുസ്ലിം സമൂഹം, മുസ്ലിമിലെ പ്രബുദ്ധരായിട്ടുള്ള മുസ്ലിം മത നേതാക്കന്മാരോ
പണ്ഡിതന്മാരോ ഷംസീറിന്റെ വാക്കിനെ ഓൺ ചെയ്തിട്ടില്ല, അതിന്റെ പിന്നാലെ പോയിട്ടില്ല. ഓ തീർന്നില്ല, തീർന്നില്ല. അതുപോലെ തന്നെ പ്രബുദ്ധരായിട്ടുള്ള എൻ എസ് എസും എസ് എൻ ഡി പിയും ഹിന്ദു ആർ എസ് എസും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളും ഷംസീറിന്റെ കുതന്ത്രവും വർഗീയതയും മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ. മുസ്ലിം സമൂഹത്തെ അറച്ചാക്ഷേപിച്ചിട്ടില്ല. ഇതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് കലാപം ഉണ്ടാകാതിരിക്കുന്നത്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയും ഷംസീറുമല്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി എൻ എസ് എസിന്റെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർക്കെതിരെ വനിതകൾക്കും വീണ്ടും പ്രകോപനം ഉണ്ടാക്കി കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഷംസീറും വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളുമാണ്. ശരി, ഓക്കെ, അതാണ് വസ്തുത. ശ്രീ കെ ടി കുഞ്ഞികൃഷ്ണൻ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്കിപ്പോ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ പൊരുള് പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വാദങ്ങൾക്കും ഇതുപോലെയുള്ള പ്രസംഗങ്ങൾക്കും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾക്കും ഒക്കെ ഇടം കൊടുക്കുന്ന വിധത്തിൽ ഈ വിവാദം ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ആർക്ക് നേട്ടം, ആർക്ക് നഷ്ടം? അല്ലെ, ഈ വിവാദം ഉയർത്തിയ ആളുകളാണ് അഭിലാഷേ അത് നിർത്തേണ്ടത്. നമ്മളാണോ ഉയർത്തിയത്? ഒരു മാപ്പ് പറഞ്ഞാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ പാഠപുസ്തകത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാഠപുസ്തകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഓർമ്മിപ്പിച്ച് സയൻറ്റിഫിക് ആവണമെന്ന് കുട്ടികളോട് നടത്തിയ ഒരു പ്രസംഗത്തെ അതിലില്ലാത്ത കാര്യം ആരോപിച്ച് വർഗീയ ഭ്രാന്ത് തലയിൽ കയറിയ സുരേഷിനെ പോലുള്ള സുഹൃത്തുക്കൾ വിവാദമുണ്ടാക്കുന്നതിനെ, അത് ബഹുജനങ്ങളെ അണിനിരത്തിയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങുന്ന കേരളത്തിലെ ബഹുമത സമൂഹം ഇവർക്കെതിരാണ്. ഇവരുടെ ഈ തട്ടിപ്പ്, തരികിട, വർഗീയത ഇളക്കി വിടക്കാൻ ഷംസീർ ഷംസീർ എന്ന പേര് നിരന്തരമായി ആവർത്തിക്കല്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോയത്. 1942 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ്. എന്നിട്ട് അവരുടെ സ്വാധീനം എത്രമാത്രമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് കേന്ദ്രാധികാരം ഉപയോഗിച്ച് ഇവിടെ കുഴപ്പമുണ്ടാക്കാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും നടക്കില്ല. അതിനെ ശക്തമായി പ്രതിരോധിക്കും. മതനിരപേക്ഷ നിലപാട്, ആഴത്തിലുള്ള വ്യത്യസ്ത മതസമൂഹങ്ങൾ തമ്മിൽ സൗഹാർദ്ദപൂർണമായ ജീവിതമുള്ള ഒരു സമൂഹത്തിലാണ് ഷംസീർ ഷംസീർ എന്ന് ആവർത്തിച്ച് ഇവിടെ ആളുകളിൽ വിദ്വേഷവും വിഭജനവും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തെ അതിൻ്റെതായ തലത്തിൽ തന്നെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ആ പ്രതിരോധത്തിൽ മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിൽക്കണം. ആർ എസ് എസിൻ്റെ ഈ വൃത്തികെട്ട വിദ്വേഷ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കണം. അതിനാവശ്യമായ രീതിയിലുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാണ് പടകുളം മധുവിനെ പോലുള്ള ആളുകൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഷംസീർ പറയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ മാപ്പ് പറയണം മാപ്പ് പറയണം എന്ന് പറഞ്ഞ് ഈ സുരേഷിൻ്റെ വാദങ്ങൾക്ക് കരുത്തുകൂട്ടുകയല്ല ചെയ്യേണ്ടത്. അതിനെ കനപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു മതനിരപേക്ഷ സമൂഹത്തിനകത്താണ്. ആ മതനിരപേക്ഷ സമൂഹത്തിനകത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥയെന്ന നിലക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന നമ്മുടെ അവകാശങ്ങൾ വളരെ പ്രധാനമാണ്. ആ അവകാശങ്ങൾ നിന്നുകൊണ്ട് വിമർശിക്കാനും വിയോജിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ കാണണം. ഇന്ത്യയുടെ മിത്തുകളെ, ഇന്ത്യയുടെ പുരാണങ്ങളിലെ കൽപ്പിത കഥകളെ ഒന്നും യാഥാർത്ഥ്യമായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ ആ മിത്തുകളെ ദൈവമായി വിശ്വസിക്കുന്നുണ്ട്. അവരുണ്ടാവാം, അവർക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യോ പാടില്ല എന്ന് പറയൂ. നിങ്ങൾ വലിയ വിപ്ലവകാരിയല്ലേ? താങ്കളല്ലല്ലോ ഈ ചർച്ച നയിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ അങ്ങ് വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദത്തിന്റെ ചർച്ച നടത്തുന്നത് ഈ പ്രേക്ഷകർ ഒന്ന് കേൾക്കട്ടെ. ചർച്ചയിൽ വരുന്ന ഒരാള് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് കൃത്യമായ മതനിരപേക്ഷ നിലപാടുകൾ കൊണ്ടാണ്. ശ്രീ കെ ടി, ശ്രീ കെ ടി, രണ്ട് മതവിശ്വാസങ്ങളോട്, രണ്ട് വിശ്വാസ സംഹിതകളോട്, രണ്ട് വിശ്വാസ രീതികളോട് വ്യത്യസ്തങ്ങളായ സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ സുരേഷ് ഉന്നയിച്ച വാദം ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് സയന്റിഫിക് ടെമ്പർ ഉള്ളോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാദം വന്നാൽ, നോക്കൂ, അങ്ങനെ ഒരു ചർച്ച നടന്നാൽ അത് ഗുണകരമാവില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കൃത്യമായി പറഞ്ഞു പോകണം. അല്ല അഭിലാഷേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിലാണ് എല്ലാ മതങ്ങളും അതുമായി ബന്ധപ്പെട്ട ദൈവചിന്താ പദ്ധതികളും നമ്മുടെ സമൂഹത്തിൽ, ലോക സമൂഹത്തിലാകെ ഉണ്ടായിട്ടുള്ളത്. ആ മത പദ്ധതികളെയും ദൈവചിന്താ പദ്ധതികളെയും ഒരർത്ഥത്തിലും ഹർട്ട് ചെയ്യുന്ന ഒരു സമീപനം കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും എടുത്തിട്ടില്ല. എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മഹത്തായ ഒരു കൃതിയുണ്ട് ഫെയർവാഗിൻ്റെ. ആ ഫെയർവാഗിൻ്റെ കൃതിയെ പരിശോധിച്ചുകൊണ്ട് ഹോളി ഫാമിലി എന്ന് പറയുന്ന എംഗൽസിൻ്റെ മറ്റൊരു കൃതിയുണ്ട്. ഈ കൃതികളിലൊക്കെ തന്നെ യൂറോപ്പിൽ ആകെ സ്വാധീനം ചെലുത്തിയ
ക്രിസ്തു മതം രൂപം കൊണ്ട ജന്മം കൊണ്ട അതിന്റെ ചരിത്രപരമായ സാഹചര്യത്തെ വിശകലനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ EMS തൊട്ട് റൊമീഡ താപ്പർ വരെയുള്ള നമ്മുടെ പ്രാചീന സംസ്കൃതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ചരിത്രത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ ഹോസ്റ്റ് നമ്മൾ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇയാൾ ആരാണ് എന്നെ വിചാരണ ചെയ്യാനാണോ? താങ്കളുടെ ചോദ്യം കേട്ടല്ലോ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു വരുന്നത് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. ഉത്തരത്തിന്റെ അവസാനം ചരിത്രത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ ഒരു സവിശേഷ ഘട്ടത്തിൽ രൂപം കൊണ്ട പ്രത്യേകിച്ച് നമ്മൾ വേദകാലഘട്ടം വേദിക്ക് ഇറ എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ രൂപം കൊണ്ട സാഹിത്യങ്ങളിലാണ് പുരാണങ്ങളിലാണ് ഇതിഹാസങ്ങളിലാണ് ഗണപതി ഉൾപ്പെടെയുള്ള സങ്കല്പങ്ങൾ വന്നത്. ആ സങ്കല്പങ്ങളെ ഒരു ജനതയുടെ വിശ്വാസപരമായ കാൽപ്പനികതയായിട്ടും അതിലവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ദൈവാരാധനയിലൂടെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പ്രതികൂലതകളെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനോട് ഒരർത്ഥത്തിലും നിഷേധാത്മകമോ അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുമായിട്ടുള്ളൊരു സമീപനം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. സുരേഷേ, താങ്കൾ മനസ്സിലാക്കേണ്ടത് താങ്കൾ ഞാൻ പറയും എന്താ, താങ്കൾ മാപ്പും മാപ്പും കൊണ്ട് അഭിലാഷല്ല താങ്കൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഇതിപ്പോ നമുക്ക് ഇപ്പോ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നുപോയി എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ സമസ്യകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ നോക്കൂ ഷാഫി ചാലിയം, നോക്കൂ ഇപ്പൊ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പൊന്നാനി, മതം മാറ്റം, വാങ്കുവിളി, അള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. കമ്മ്യൂണിസ്റ്റുകാരനായ ഷംസീർ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ഇപ്പോ ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ നിലയിൽ വരേണ്ടതല്ല, പക്ഷെ ഇത് വരുന്നു. കാരണം നോക്കൂ എന്താണെന്നുള്ളത് താങ്കൾക്കറിയാം, ഇതിങ്ങനെ മതപരമായി തന്നെ വൈരുദ്ധ്യം ഉണ്ടാവുന്ന, മതപരമായി തന്നെ ചേരിതിരിവ് ഉണ്ടാവുന്ന വിഷയമായി ദൗർഭാഗ്യവശാൽ കേരളത്തിൽ വരികയാണ്. ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ, ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കേണ്ടി വരും? അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രഭാഷണത്തിന് അടി കൊള്ളുന്നത് മുഴുവനും ഇസ്ലാമും മുസ്ലിങ്ങളാണ്. എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ആലോചിക്കണം. ഞാൻ കുഞ്ഞിക്കണ്ഠൻ സഖാവ് അങ്ങ് വളരെ വികാരപരമായി സംസാരിച്ചു, അങ്ങയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഉപയോഗിച്ച വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ സംഖികളെടുത്തു പോയി മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. വിട്ടുവീഴ്ച ചെയ്യണം, ആർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം? ആർക്ക് വേണ്ടി? ഈ സ്റ്റേറ്റിന് വേണ്ടി, ഇവിടുത്തെ മത നിരപേക്ഷത നിലനിൽക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളായിട്ട് നോക്കാറുണ്ടോ? നമ്മുടെ പുതിയ ജനറേഷൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഈ ഇതാ കഴിഞ്ഞ 10 ദിവസമായി ഈ ടി വി തുറന്നാൽ ഈ ആർ വി ബാബുവിൻ്റെയും ഈ സുരേഷ് ഭാരുടെയും ഒക്കെ അട്ടഹാസമാണ്, വർഗീയതയാണ് കേൾക്കുന്നത്. ജയരാജന്മാരുടെ കൊലവിളിയും ചോരമണക്കുന്ന പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. നമ്മളെ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അവരെ ഈ നാട് വിട്ടു പോവുക എന്ന രീതിയിൽ എത്ര പോസ്റ്റുകളെന്ന് വന്നതറിയോ? നമ്മുടെ നാടിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം. ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? കുഞ്ഞിക്കണ്ണ സഖാവിൻ്റെ കോഴിക്കോട് ജില്ലാ CPM അവരോടൊരു പ്രമേയമായിരുന്നു, 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലഘട്ടം എന്ന് ഇസ്ലാമിനെ വിശേഷിപ്പിച്ചു. ഞങ്ങളാരെ തെരുവിലിറങ്ങിയോ? അണ് സഹിച്ചു. ഈ ഹിന്ദു ഐക്യവേദിന സമ്മേളനം തൃശ്ശൂരുണ്ടായി, 1.5 മണിക്കൂറാണ് ജാമിദ എന്നൊരു സ്ത്രീ വന്നിട്ട് പ്രവാചകനെയും വിശുദ്ധ ഖുർആനെതിരെ തെമ്മാടിത്തം വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾക്കും പണിയും കിടിയെടുത്ത് ഒരു തെരുവിലിറങ്ങിക്കൂടെ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാചകനെ നിന്ദിച്ചു പറഞ്ഞു, ഞങ്ങളെ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് അവഗണിച്ചേക്കാൻ പറഞ്ഞു. എത്ര പ്രസംഗങ്ങളെങ്കിലും നടക്കണേ? തിരുവനന്തപുരത്ത് വലിയൊരു ഹിന്ദു സമ്മേളനം ഉണ്ടായി, എന്തൊക്കെയാണ് അവിടെ പ്രസംഗിച്ച് കുട്ടി? ഞങ്ങളാര് തെരുവിലിറങ്ങിയോ? ആ PC ജോർജ് അയാൾ എന്തൊക്കെ വിഷം പറഞ്ഞു, അവസാനം പോലീസിന് കേസെടുക്കേണ്ടി വന്ന്. അയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വല്ല കാളപൂട്ട് മത്സരത്തിൽ ജയിച്ച ആളെ പോലെയല്ലേ BJP ക്കാർ സ്വീകരണം കൊടുത്തത്? നിങ്ങൾക്കൊരു കോഴിക്കോട്ടെ ഒരു വിദ്വാനുണ്ട്, എന്താ അദ്ദേഹം, ഗുരുമൂർത്തി എന്നാണ് പേര്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യാളനെതിരെ പരമചറ്റാന്ന് വിളിച്ച വീഡിയോ യൂട്യൂബിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊന്നും ഇവർക്ക് ആർക്കും പ്രതിഷേധമില്ല. പിന്നെ ശബരിമല കാര്യം, ഇതൊക്കെ ഇപ്പോൾ ഈ 10 ദിവസം ചർച്ചയിൽ ശബരിമല കയറി വന്നു, അത് കയറി വന്നു. ശബരിമലയെക്കുറിച്ച് ഈ നമ്മുടെ R. ഹരി, J. നന്ദകുമാർ, T. G. മോഹൻദാസ് അവരൊക്കെ എഴുതിയ ലേഖനം മലയാളികൾ വായിച്ചതാ. അവരൊക്കെ RSSന്റെ ഭൗതിക ധൈഷണിക മേഖലയിലുള്ളവരാ. എന്തിനേറെ കുരുക്ഷേത്ര പ്രസിദ്ധീകരിച്ച മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന R. ഹരിയുടെ പുസ്തകം ഈ സുരേഷ് വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞത്? സ്ത്രീകളെ കയറ്റണമെന്നാ. അത് പുസ്തകമാണ് കുരുക്ഷേത്ര. ഇപ്പോഴത് വിറ്റുകൊണ്ടിരിക്കുക,
ആർ ഹരി എന്ന മനുഷ്യൻ അതിൻ്റെ ഹോണറി വാങ്ങിക്കൊണ്ടേക്കുക. ഇപ്പോഴും ലൈവായിട്ട് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ തള്ളി. ഈ അപരമത വിദ്വേഷം തള്ളിപ്പറയാൻ ഇവരാരെ തയ്യാറുണ്ടോ? ഈ സുരേഷക്കുട്ടിനോ എവിടെയെങ്കിലും തള്ളിപ്പറയോ? അപ്പം നമ്മളെന്താ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുക, നമ്മൾ ഇതിനോടൊക്കെ വളരെ ക്ഷമ സാധിക്കുക. ഞാൻ പറഞ്ഞെന്താണ്, ഇത് ഡിസ്പോസ് ചെയ്യണം. കാരണം ഈ ഈ ബി ജെ പി ഇത് വിടൂല. കാരണം അവർക്ക് എന്താണ് അവരാവശ്യം എല്ലാവർക്കും അറിയില്ലോ. അതുകൊണ്ട് അവരോട് വാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും. മറിച്ച് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തോട് പറയാം, ഞാൻ ഒരിക്കലും എന്തല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ മനസ്സാവാച തോന്നുന്നുണ്ടെങ്കിൽ അത്തരക്കാരായ നല്ല വിശ്വാസികളോട് ഞാൻ മാപ്പ് പറയുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്പീക്കറുടെ ഒരു മഹത്തായ മനസ്സ്, അദ്ദേഹം വലിയവനാകും. നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് നാടിന് വേണ്ടിയാണ്, വേറെ ആർക്കു വേണ്ടി, ഈ ഉണക്ക സംഖ്യകൾക്ക് വേണ്ടി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാടിൻ്റെ മരതപേക്ഷം നിലനിർത്താൻ വേണ്ടി ഈ ബഹളം ഇവിടെ നിർത്തണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഞാൻ ഇവരെ പോയി സറണ്ടർ ആകണമെന്ന് ഞാൻ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ആഖ്യാനിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ വരേണ്ടത്. ഞാൻ അതാ പറഞ്ഞത്, തുടക്കത്തിലെ ഷംസീറിൻ്റെ പ്രസംഗം മാത്രമല്ല, പിന്നീട് അതിൻ്റെ ന്യായീകരണ മറുവാദങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്നതിൽ നിങ്ങളിൽ നിന്ന് വരുന്ന പിഴവുകൾ അവരെടുത്ത് ഉപയോഗിക്കുകയാണ്. അവസാനം മറ്റു വിശ്വാസ സമൂഹങ്ങൾക്ക് വരെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പതലം എത്തിക്കുകയാണ്. ഇത് ഇതിൽ നിന്ന് മൈലേജ് ഓരോ ദിവസവും എടുക്കുന്നത് ആരാണ്? സംഘപരിവാറാണ്. അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ഇപ്പൊ പിറകോട്ട് പോയി ഇതൊന്ന് മാപ്പ് പറഞ്ഞ് തീർത്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് വലിയ പരിക്ക വരാം. മറ്റവർക്ക് ഇത് സുവർണാവാസര. അതുകൊണ്ട് കേരളത്തിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു മലയാളിയുടെ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് സഖാവ് കുഞ്ഞിക്കണ്ണൻ സഖാവിനോടും സി പി ഐ നേതൃത്വത്തോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും മുസ്ലിം ലീഗിന് പറയാനുള്ളത്. എന്താണ് ഈ മലീമസമായ ചർച്ച നിൽക്കണം. നിർത്താൻ ആവശ്യമായ എന്താണ് പക്വപരമായ സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. ശ്രീ എസ് സുരേഷ്, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളോ അല്ലെങ്കിൽ ആ സമുദായത്തിലെ സംഘടനകളോ ഒന്നും ഈ കാര്യത്തിൽ അഭിലാഷേ, ഈ ഞാൻ ഒരു കാര്യം പറയാം വിത്ത് ഓൾ റെസ്പെക്ട് യു. ഇത് രണ്ട് ഒരു വർഗീയ ശക്തികളും കപട വിപ്ലവകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർഗീയതയ്ക്ക് ആളി കത്തിക്കാനുള്ള ഫ്ലോറാക്കി ഇത് ദയവായി മതി. ഞങ്ങൾക്കും അഭിപ്രായം പറയാനുണ്ട്, ആ അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു കുരുതിക്കളമാക്കി ഈ ചർച്ചയെ താങ്കൾ മാറ്റരുത്. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ട്, അത് കേൾക്കണം. താങ്കൾ അവർക്ക് ആവോളം താങ്കൾ സമയം കൊടുത്തു. ഇല്ല, അവർക്ക് ആവോളം സമയം താങ്കൾ കൊടുത്തു. എന്താണ് അവർ ഇന്ന് പറയാൻ പോകുന്നത്? അല്ല, ബി ജെ പിക്ക് കേരളത്തിലെ വിശ്വാസികളുടെ തീട്ടൂരം ആരും എഴുതി കൊടുത്തിട്ടില്ല. ബി ജെ പി ആണോ സ്റ്റേക്ക് ഹോൾഡർ? ബി ജെ പി അവസരം പാത്ത് നിന്ന് ചോര കുടിക്കുന്ന അഭിലാഷേ, ഞാൻ കരുതുന്നത് ഈ രണ്ടു കൂട്ടരും, ഈ ബി ജെ പിയുടെ നേതാവും സി പി എമ്മുകാരും ഇപ്പൊ പുറത്തിരുന്ന് ഇവരുടെ നേതാക്കന്മാരിരുന്ന് ചർച്ച നടത്തി ഇവർ തീരുമാനത്തിൽ എത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ആളി കത്തിക്കുക, ഇത് വ്യാജ ഏറ്റുമുട്ടലാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സി പി എം പാർട്ടിക്ക് ബി ജെ പിയോടോ ആർ എസ് എസിനോടോ എന്തെങ്കിലും എതിരുണ്ടെന്ന് ഈ പതിറ്റാണ്ടുകൾ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അദ്ദേഹം ബി ജെ പിയുടെ പിന്തുണയോടെ അദ്ദേഹം ഒരു സഹായം ജയിച്ച ആളാണ് കണ്ണൂർ ജില്ലയിൽ. അങ്ങനെ ആദ്യ എം എൽ എ ആളാണ്. രഥയാത്ര നടത്തി തിരിച്ചു വന്ന അദ്വാനിയുടെ തോളിൽ കൈയിട്ട് ഇ എം എസ് വാജ്പേയിയെ പ്രധാനമന്ത്രി വി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ പോയ ആളാണ്. രണ്ടംഗങ്ങൾ മാത്രമുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ വളർത്താൻ, അവർക്ക് ശുദ്ധി കൽപ്പിച്ചു കൊടുത്ത, അവർക്ക് ജനസ്വീകാര്യത ഉണ്ടാക്കിക്കൊടുക്കാൻ വലിയ മഹാപാപം ചെയ്ത പാർട്ടിയാണ് സി പി എം പാർട്ടി. ഇവരാണ്, ഇത് വ്യാജ ഏറ്റുമുട്ടലാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് മതത്തോടോ ഇവർക്ക് ശാസ്ത്രത്തോടോ അല്ല നിർത്താ, ഇവർക്ക് ശാസ്ത്രത്തോടോ മതത്തോടോ ഒരു താല്പര്യവുമില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞല്ലോ, എത്ര മര്യാദയുള്ള എത്ര നല്ല നയമാണ് അവർ പറഞ്ഞത്. അവർ വലിയ വർഗീയവാദികളെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരാണ് സി പി എമ്മും ബി ജെ പിയും. ഒരു മന്ത്രിയുടെ സ്ഥാനം കേരളത്തിൽ മുസ്ലിമിന് കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരും കേരളത്തിൽ പോർ വിൽഡ് നടത്തി ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും വേട്ടയാടാൻ പോയവരാണ്. ഇവർക്ക് രണ്ടു കൂട്ടർക്കും വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പറഞ്ഞത്.
അദ്ദേഹത്തിന് വല്ല വിശ്വാസമുണ്ട് എന്ന് പറയുമോ? ആരെങ്കിലും വിശ്വാസം എന്ന് പറയുമോ? അവരുടെ ലക്ഷ്യം ചോരയാണ്, ചോര മണക്കുന്ന ശരീരവുമായാണ് ഈ ചർച്ചയിൽ ബി ജെ പി വന്നിരിക്കുന്നത്. എൻ എസ് എസിന് നിലപാട് വ്യത്യസ്തമാണ്, അത് നമ്മൾ കാണണം. എൻ എസ് എസ് എന്താ പറയുന്നത്? വിശ്വാസികളെ ബാധിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം അയാളെ മനസ്സ് മാറ്റാൻ വേണ്ടി. ഷംസീറിനോട് പറഞ്ഞു, ഷംസീറെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കൂ എന്നല്ലേ മഹത്തായ എൻ എസ് എസിന്റെ ഒരു നിലപാടല്ലേ? അത് നമ്മൾ ബഹുമാനിക്കണ്ടേ? എൻ എസ് എസും ബി ജെ പിയും ഒന്നല്ല, നിലപാടൊന്നല്ല, രണ്ട് നിലപാടാണ്. എൻ എസ് എസ് എടുക്കുന്നത് വിശ്വാസികളുടെ നിലപാടാണ്, ബി ജെ പി എടുക്കുന്നത് ഇത് ആളിക്കത്തിക്കാനാണ്. മണിപ്പൂരിൽ ആളിക്കത്തിച്ച് ഒരു ഒരു വിഭാഗത്തെ, ഗോത്ര വിഭാഗത്തെ കൊന്നു തിന്നും പോലെയാണ് ബംഗാളിലും ഇതേ രാഷ്ട്രീയമാണ് ഇവർ കളിച്ചത്. ഈ രണ്ടു കൂട്ടർക്കും ലക്ഷ്യം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുകയാണ്. ഈ ചോര കൊതിയന്മാർക്ക് വേണ്ടി ഈ ഫ്ലോർ ഒഴിഞ്ഞു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലീഗിന്റെ നേതാവ് ഷാഫി ചാലിയം പറഞ്ഞ മഹത്തായ വാക്കുകൾ അത് ലീഗിന്റെ വാക്കുകളാണ്. ആ മുസ്ലിം ലീഗിനെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ച പാർട്ടിയാണ് സി പി എം. ശബരിമല വിഷയത്തിൽ മാപ്പ് പറഞ്ഞ പാർട്ടിയാണ് സി പി എം. ഇവർക്ക് സ്ത്രീകളോടോ ഇവർക്ക് ശാസ്ത്രത്തോടോ ഒരു താല്പര്യവുമില്ല. ഓക്കെ ഓക്കെ, ശ്രീ എസ് സുരേഷ്, നോക്കൂ, ഈ വിവാദത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളോ മുസ്ലിം പാർട്ടികളോ ഒന്നും ഒരു കക്ഷിയല്ല. അവര് യാതൊരു പ്രതികൂല അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങളും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. ഷംസീർ വർത്തമാനം പറഞ്ഞു, യുവമോർച്ച പ്രതിഷേധിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊലവിളി ഉണ്ടായി. അത് നിങ്ങളായിട്ട് ആ നിലയ്ക്ക് രാഷ്ട്രീയമായി തീർത്താൽ പോലെ, വെറുതെ ഒരു സാമുദായികമായ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ്? വേറൊരു മതത്തെ കൂടി വലിച്ചെഴിച്ച് അവരുടെ ആചാരങ്ങളെയോ അവരുടെ മറ്റു കാര്യങ്ങളെയോ ഒക്കെ നിങ്ങൾക്ക് സി പി എം തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കുന്നേ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ പഴകുളം മധു പറഞ്ഞതുപോലെ WWE ഗുസ്തി പോലെ ആണെന്ന് ജനങ്ങൾക്ക് തോന്നും. ശ്രീ അഭിലാഷ്, അത് നടക്കുമായിരുന്നു. ഒന്നുകിൽ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ മതങ്ങളുടെയും സയന്റിഫിക് ടെമ്പറിലുള്ള അവാകങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നടന്നേനെ. ഇനി ഒരു മതത്തെക്കുറിച്ച് മാത്രം പറയുകയും അതിലെ നിഷ്പക്ഷരായ വെറും സാധാരണക്കാരായ RSS എന്ന് മാത്രം പറയാതെ, ശ്രീ പഴകുളം, ഇവിടുത്തെ താങ്കളുടെ വീട്ടിലെ അമ്മയും ഭാര്യയും ഉൾപ്പെടെയുള്ളവർക്ക് വേദനിച്ചിട്ടുണ്ട്, ഉണ്ടാകും. താങ്കളൊന്ന് അന്വേഷിക്കുക. താങ്കൾ ഇവിടുത്തെ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാ ഞങ്ങൾക്കെതിരെ തെറി വിളിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വിശ്വാസത്തെ ഹനിച്ചു. നിങ്ങളൊന്ന് നിർത്തന്നെ. വിശ്വാസത്തെ ഹനിച്ചു എന്ന് തോന്നിയ സമയത്ത് ഒരു ക്ഷമ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു. പക്ഷെ പറയില്ല ശ്രീ അഭിലാഷ്. ഇത് വിശ്വാസത്തിനോടുള്ള സ്നേഹമൊന്നുമല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടും അല്ല. അള്ളാഹു മിത്ത് എന്ന് പറയാൻ ഇവർ മടിക്കുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടെന്നല്ല. ഈ കേരളത്തിൽ CPM കോൺഗ്രസുമായിട്ട് ഒരു എല്ലിൻ കഷണത്തിന് വേണ്ടി നടത്തുന്ന കടിപിടിയാണ് കേരളത്തിലെ UDF LDFന്റെ ആദർശം. ആ എല്ലിൻ കഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ, പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വോട്ടാണ്. ഈ മുസ്ലിങ്ങളുടെ വോട്ട് ആർക്കാണോ കൂടുതൽ കിട്ടുക അവർക്ക് അധികാരം കിട്ടും എന്നുള്ള നാട്ടു നടപ്പിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഉസ്താദായിട്ട് വരാൻ ഇവിടുത്തെ ഷംസീറിനെ പോലെയുള്ള ചില എന്താ ഇത്തരത്തിലുള്ള വേഷധാരികൾ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അല്പ പുറകിലായിപ്പോയി കോൺഗ്രസ്. അവരിനി അടുത്തൊരടവ് നയമുണ്ടാക്കും. ഇങ്ങനെ മുസ്ലിം വോട്ട് എന്ന് പറയുന്ന ആ എല്ലിൻ കഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന UDFന്റെയും LDFന്റെയും കേരള രാഷ്ട്രീയം, ആ കേരള രാഷ്ട്രീയത്തിലെ അസംസ്കൃത വസ്തുക്കളാണ് ഇവിടുത്തെ യഥാർത്ഥ മുസൽമാനും യഥാർത്ഥ ഹിന്ദുവും. ഇവിടെ ഹിന്ദുവിൻ്റെ പുടലിയിൽ ചാരി RSS ബി ജെ പിക്കും എതിരായിട്ടുള്ള ഉമ്മാക്കി കാണിച്ച് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ പ്രീതിപ്പെടുത്തുക, പ്രീണിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, അപകടകരമായ അവസ്ഥയിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ ഭയചകിതരാക്കുക എന്ന് പറയുന്നതാണ് കേരളത്തിലെ LDFന്റെയും UDFന്റെയും രാഷ്ട്രീയം. അതിനുവേണ്ടിയുള്ള ഒരു ചരക്ക് മാത്രമാണ് ഷംസീർ എന്ന് പറയുന്ന വർഗീയവാദിയുടെ പ്രസംഗം. ആ പ്രസംഗത്തിന് CPM പിന്തുണ നൽകിയത് ഇത് ആസൂത്രിതമായിട്ട് ചെയ്ത പ്രസംഗമായതുകൊണ്ടാണ്. ആ പ്രസംഗത്തിൻ്റെ അതേ വാക്കുകൾ അതേ അർത്ഥത്തിൽ ആവർത്തിച്ച് ഷംസീറും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് കേരളം മനസ്സിലാക്കേണ്ടത്. ഞാനാണ് ശ്രീ അഭിലാഷ് പറഞ്ഞത്, ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, മുസ്ലിം മത മേലധ്യക്ഷന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഹിന്ദു നേതാക്കന്മാർ മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നില്ല. ഇത് ഷംസീർ എന്ന് പറയുന്ന എന്താ ഇതുണ്ടല്ലോ, ഈ അപരമത വിദ്വേഷം പറഞ്ഞ് വിദ്വേഷത്തിൻ്റെ പ്രചാരകനായിട്ടുള്ള ഷംസീറിൻ്റെ കുത്സിത ബുദ്ധിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ മുസ്ലിം ലീഗ് ഭയങ്കര മതേതരത്വത്തിൻ്റെ മാടപ്രാവായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്നത് കണ്ടു. ഈ മുസ്ലിം ലീഗ് ആണല്ലോ ഹാഗിയ സോഫിയ, തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി മുസ്ലിം തീവ്രവാദികൾ കൊണ്ടുപോയപ്പോൾ
അതിനെതിരെ ലേഖനം അതിനനുകൂലിച്ച് ലേഖനമെഴുതിയ വിദ്വാൻ തന്നെയല്ലേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴും? അതോടൊപ്പം തന്നെ മാറാട് പാവപ്പെട്ട അരയ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത നിങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും ജയിലിൽ നിന്ന് പുറത്തു വന്നോ? അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ച മതമൗലികവാദി സംഘടനയുടെ പേര് പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ള നിങ്ങളുടെ മുസ്ലിം ലീഗ്. അതുകൊണ്ട് അങ്ങനെ മാടപ്രാവൊന്നും ആകണ്ട, നിങ്ങളാണ് വിഷം വിതയ്ക്കുന്ന ഏറ്റവും വലിയ അപകടകാരികൾ ഇവിടെ. എന്നിട്ട് മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ടവനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന നീചവർഗങ്ങള്. അതുകൊണ്ട് അങ്ങനെ വലിയ തത്വമൊന്നും ഇവിടെ ഒന്ന് പറയണ്ട, ആർ എസ് എസിനെതിരെ അങ്ങ് അടച്ചാക്ഷേപിച്ചൊന്നും പറയണ്ട. അതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ശരി, കഴിഞ്ഞു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, രണ്ട് ആരോപണങ്ങൾ. ഒന്ന്, ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ്, WWF ഗുസ്തി പോലെയുള്ള വ്യാജ ഏറ്റുമുട്ടലാണ്, നിങ്ങളും സംഘപരിവാർ തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ള ഒരാരോപണം. രണ്ടാമത്തേത്, ഷംസീറിന്റെ പ്രസംഗം വെറും ഒരു പ്രസംഗമല്ല, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സിപിഎമ്മായി ആലോചിച്ച് ആസൂത്രണം ചെയ്ത പ്രസംഗമാണ്, അത് ഈ തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനാണ് എന്നുള്ള സുരേഷിന്റെ ആരോപണം. താങ്കളുടെ മറുപടിക്ക് ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോകും. അഭിലാഷേ, ഒരു ഫാസിസം നമ്മുടെ പൊതുബോധത്തെ കീഴടക്കുന്ന വളരെ ഭയജനകമായ ഒരു സന്ദർഭമാണ്. എൻ്റെ സുഹൃത്ത് ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകൾ പോലും ഒരു മുസ്ലിം എന്ന നിലക്ക് സ്വതന്ത്രമായി രാജ്യത്തെ എല്ലാ കാര്യങ്ങളും, മറ്റു മതങ്ങളും ജാതിയും സയൻസും ടെക്നോളജിയും മതവും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് സംസാരിച്ചാൽ വിവാദമാകുന്ന അത്യന്തം ഭയജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ആ കാര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഷംസീർ നടത്തിയ പ്രസംഗം ഇപ്പോൾ വിവാദമായതിനെ നമ്മൾ കാണാൻ. ഇവിടെ CPM സംബന്ധിച്ചിടത്തോളം, ഇവിടെ സുരേഷ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് CPM വോട്ടുണ്ട്, ലീഗിൻ്റെ വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടുണ്ട്, BJP വോട്ടുണ്ട്. BJP ഹിന്ദു വോട്ടിൻ്റെ വലിയ ചാമ്പ്യൻ ഒന്നും ആകാൻ നോക്കണ്ട. ഹിന്ദു വോട്ടെന്ന് പറയുന്ന ആ വോട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇന്ത്യയിലെ, കേരളത്തിലെ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും CPM കൂടെയാണ്, ബാക്കി ആൾക്കാർ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് BJP ഹിന്ദുക്കളുടെ ചാമ്പ്യനാവുന്നത്? BJP കേരളത്തിലെ ഹിന്ദുക്കളുടെ ന്യൂനാളുകളുടെ പിന്തുണ മാത്രമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ CPM കാണുന്നത് മതത്തിൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കുകളെയല്ല. അങ്ങനെ കാണുന്ന ആളുകളാണ് ജാതി സംഘടനകളൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കാണുന്നതല്ല, ഞങ്ങൾ തൊഴിലാളികൾ, കൃഷിക്കാർ, അധ്വാനിക്കുന്ന ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം പുലർത്തുന്ന ആളുകൾ എന്ന രീതിയിലാണ് ഇവിടുത്തെ മനുഷ്യരെ കാണുന്നത്. അതുകൊണ്ട് ഈ വിവാദത്തിൽ, ഈ ചർച്ചയിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളെ, കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളെ കുറിച്ച് സുരേഷിന് എന്തറിയാം? കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളൊക്കെ CPM ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തിന് അനുകൂലമായി അങ്ങ് പറഞ്ഞാൽ CPM വോട്ട് ചെയ്യുമെന്നാണോ സുരേഷ് കാണുന്നത്? ഈ മലബാറിൽ മുസ്ലിങ്ങൾ ഏറ്റവും ഭൂരിപക്ഷമുള്ള, അവർക്കിടയിൽ വളരെ എൻപവേർഡായ വ്യക്തികളുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. എല്ലാ കാര്യത്തിലും നല്ല അഭിപ്രായങ്ങളുള്ള, സ്വതന്ത്ര നിലപാടുകളുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് ഒരു എല്ലിൻ കക്ഷം കാണിച്ചിട്ട് അവരെ ഇങ്ങ് വോട്ട് വാങ്ങിച്ചു കളയാം എന്നൊക്കെ ചിന്തിക്കുന്ന സുരേഷേ, ഇത് UP അല്ല, ഇത് യോഗി ആദിത്യനാഥിൻ്റെ നാടല്ല. ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷംസീർ മുണ്ട് മടമ്പ് കയറ്റി കൊടുക്കുന്ന ആളാണ്, ഇടത്തോട്ട് കൊടുക്കുന്ന ആളാണ് എന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ഇതിലപ്പുറത്ത് വർഗീയമായ ഒരു അപരാധമുണ്ടോ? ഈ അപരാധം വേഷത്തിൽ പോലും അപരാധം, മതം കാണുന്ന ഈ അപരാധത്തെ എങ്ങനെയാണ് കേരളീയ സമൂഹം കാണേണ്ടത്? ഷംസീർ മതവിശ്വാസിയല്ലേ? അഭിലാഷേ, നമ്മളിവിടെ വർഗീയവൽക്കരിക്കാനുള്ള നമ്മുടെ, ശരി, ഷംസീർ മതവിശ്വാസിയാണെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, മതവിശ്വാസി അല്ല എന്ന് പത്രക്കാർ ചോദിച്ചവൻ പറഞ്ഞുകൂടായിരുന്നോ? ശരി, അതുകൊണ്ടാണ് താങ്കൾ, ശരി, ഓക്കെ, എനിക്ക് ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഷാഫി ചാലിയൻ, താങ്കളുടെ അവസരം. അല്ല, ഈ സുരേഷ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും കേരളത്തിലെ മലയാളി മനസ്സുകൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. ഹാഗിയ സോഫി പള്ളിയൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ല. പിന്നെ മാറാട് കാര്യം ഒഴിവിട്ടാണ് ശ്രീധരൻപിള്ളയെ ഒന്ന് പോയി കാണണം. മാറാട് സമാധാനം കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗും സാദിഖലി ശിഹാബ്തങ്ങളും വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പറഞ്ഞതോടെയുണ്ട്, നമുക്ക് പരിശോധിക്കാം. പിന്നെ അഭിലാഷത്തിലൊരു വിഷയം കിടക്കുന്നത് അറിയും. പിന്നെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പേര് ശംസീർ എന്ന് തന്നെയാണ് വിഷയം. ഇവരെ കണ്ണിലിപ്പം MN കാരശ്ശേരി, ഹമീദ് ചന്ദ്രമുരൂർ, ഇതൊക്കെ എന്താണ്, ഈ പേര് പേറിനോടത്തോളം കാലം എന്താണ് ഇവർക്ക് പ്രശ്നം തന്നെയാണ്. ഇപ്പം അച്യുതാനന്ദൻ പറഞ്ഞു, പശു നിങ്ങളുടെ മാതാവാണെങ്കിൽ കാള നിങ്ങളെ തന്തയാണോ എന്ന് ചോദിച്ചു.
സുരേഷിൻ്റെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ചോദിച്ചത് പാലൊളി മുഹമ്മദ് കുട്ടിയാണെങ്കിലോ? എന്തായിരിക്കും നാട് കത്തും? ഇപ്പം തന്നെ നമ്മൾ റിയാസ് ഒന്നും ഉണ്ടല്ല, അതൊരു അവധാനതയാണ്, അതൊരു സൂക്ഷ്മതയാണ്. അപ്പം ഈ വിഷയത്തിൽ നമുക്കിപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആവേശത്തിലും വൈകാരികതയിലേക്കും പോകാതെ നമ്മുടെ സ്റ്റേറ്റിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, വൈകാരികമായ വിദ്യാഭ്യാസം ഉള്ളവരാണ്. വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും രണ്ടാഴ്ച വർഗീയ പ്രചരണങ്ങൾ നടന്നു, ഇത് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കാം. അത് അവസാനിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളീയ പൊതുസമൂഹം മതനിരപേക്ഷമായി സ്വസ്ഥമായി സ്വച്ഛമായി ജീവിക്കേണ്ട ആളുകളാണ്. ഇങ്ങനെയുള്ള വിവാദം ആ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ കാൽവിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ. സൂപ്പർ ഫ്രണ്ട് അവസാനിക്കുന്നു. നമസ്കാരം.